ഷർട്ട് ഇടേണ്ട, ഈ നീല ഷർട്ട് ഇട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, സി ഐ ടി ഉണ്ട് നിൽക്കേണ്ടതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം കളർ ഷർട്ട് ഇട്ട് ജോലി ചെയ്തു. ജോലി ചെയ്ത് അപ്പോഴ് തൊട്ട് നമ്മൾ ഈ മെന്റലി ഹരാസ് ചെയ്യാൻ തുടങ്ങി. തറയിൽ കിടന്ന് എൻ്റെ തലയിൽ സി ഐ ടിൻ്റെ ബിജു അവിടെ ആക്രക്കടയായിരുന്നു. അവിടെ നിന്ന് ഒരു കമ്പി എടുത്തിട്ട് അതാണ് എൻ്റെ തലയിൽ അടിച്ചത്. അത് വിളിച്ചത് ജാതിപരമായിട്ട് പേരെടുത്ത് പറഞ്ഞ് ജാതി പറഞ്ഞാണ് എന്നെ വിളിച്ചത്. ഇവന് വിദ്യാഭ്യാസമുള്ള അഹങ്കാരമാണെന്ന് പറഞ്ഞ് നേരത്തെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു. ഇത് സി ഐ ടിൻ്റെ കൺവീനറിന് നേരത്തെയുള്ള ഇതാണ് ആണ് വിദ്യാഭ്യാസമുള്ള എൻ്റെ അഹങ്കാരം ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നത്. വീണ്ടും ഈ അടിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും നിനക്ക് വിദ്യാഭ്യാസമുള്ള എൻ്റെ അഹങ്കാരമാണെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും എന്നെ അടിച്ചത്. അതായത് കേസ് വിഡ്രോ ചെയ്യണം. ഈ ഞാൻ കൊടുത്ത പരാതിയിന്മേൽ ഈ അടി അല്ലാതെ അട്രോസിറ്റി ആക്ടും കൂടി ഉള്ളത് കൊണ്ട് എൽ സി സെക്രട്ടറി അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ കാണില്ല. ഇത് നിങ്ങൾ എൻ്റെ മരണമൊഴിയായിട്ട് എന്നെ രേഖപ്പെടുത്തും. ഇന്നല്ല, 5 മാസം കഴിഞ്ഞാൽ, 1 വർഷം കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് ഒന്നുകൂടെ ഒന്ന് ടെലികാസ്റ്റ് ചെയ്യണം. നമസ്കാരം. സി ഐ ടി യു നേതൃത്വത്തിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് എ ഐ ടി യു സി യു എന്ന സംഘടനയിൽ ചേർന്ന ഈഞ്ചക്കൽ സ്വദേശിയായ, തിരുവനന്തപുരം ഈഞ്ചക്കൽ സ്വദേശിയായ രഞ്ജിത്തിന് നേരെ സി ഐ ടി യു പ്രവർത്തകർ അതിക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് രഞ്ജിത്താണ്. രഞ്ജിത്ത്, എപ്പോഴാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്? 31-ാം തീയതി രാവിലെ ഒരു 11 മണിയോട് അടുപ്പിച്ചാണ് 11 മണി അടുപ്പിച്ചാണ് ഈ സംഭവം നടക്കുന്നത്. സി ഐ ടി യൂണിയൻ കൺവീനർ വളരെ നാളായിട്ട് നമുക്ക് പ്രൊവോക്ക് ചെയ്ത് സംസാരം അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം, നമ്മുടെ യൂണിയൻ ഓഫീസിൽ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം വന്നിട്ടുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൽ ജോലി വേണമെന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് പാർട്ടി നിന്നാരും നമുക്ക് വേണ്ടി ഇടപെട്ട് അവിടെ ഒന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ആ സ്ഥാപനത്തിലെ ഹൈക്കോടതിയിൽ ഒരു ഓർഡർ വന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചപ്പോഴേ അതിലും നമ്മളവിടെ സപ്പോർട്ട് നിന്നില്ല. അതിനുശേഷം സംസാരിച്ചപ്പോഴത്തേക്ക് അവർ നോക്കുകൂലി മേടിച്ചുതരാന്നാണ് പറഞ്ഞത്. നോക്കുകൂലി ഇപ്പോഴും മേടിക്കുന്നുണ്ട്. 50 രൂപ വെച്ച് നോക്കുകൂലി മേടിച്ചാണ് തരുന്നത്. സി ഐ ടി യു ഐ എൻ ടി സി രണ്ടുപേരെ അപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ നോക്കുകൂലി വാങ്ങാൻ തയ്യാറല്ല, നിങ്ങൾക്ക് ഇത് പക്ഷേ നോക്കുകൂലി നമ്മൾ വാങ്ങുന്നുണ്ട്, പക്ഷേ അവർ വാങ്ങുന്നുണ്ട്, പക്ഷേ ഈ നോക്കുകൂലി വാങ്ങണ്ട, നമുക്ക് ജോലിയായിട്ട് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് അവിടെ ആരും വാങ്ങിത്തരാൻ തയ്യാറായില്ല. അപ്പോൾ അതിൻ്റെ ചൊല്ലി നമ്മൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇവർക്ക് പാർട്ടിക്കകത്ത് നമ്മൾ സ്ഥിരം നമ്മളെ ശല്യമാണ് എന്നുള്ള രീതിയിൽ ജോലി വാങ്ങിത്തരാൻ പറ്റുന്നില്ല, നിങ്ങൾ അവിടെ പോകരുത്, സംസാരിക്കരുത്, ഇതാണ് അവരുടെ ആവശ്യമായിരുന്നത്. എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ പാർട്ടി എൽ സി സെക്രട്ടറി നേരെ വന്നിട്ട് പറയും ആ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ സംസാരിക്കേണ്ട എന്നുള്ള ഇത്. അങ്ങനെ ആ സംസാരം ഒരുപാട് കടുത്തപ്പോഴത്തേക്ക് നമ്മളൊരു ദിവസം നമ്മളിപ്പോൾ പന്നിൻ ഇത് വന്നപ്പോഴത്തേക്ക് ഇലക്ഷൻ നിന്ന സമയത്ത് ഇലക്ഷൻ ഫണ്ടായിട്ട് പൈസ ചോദിച്ചായിരുന്നു. ഞങ്ങളതിന് തരത്തില്ല എന്ന് പറഞ്ഞാൽ ജോലിയില്ല ഒന്ന്, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജോലി ചോദിച്ചിട്ട് വാങ്ങി തരുന്നുമില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞു എങ്കിൽ പിന്നെ ഷർട്ട് ഇടണ്ട, മാറിയിരിക്കാൻ പറഞ്ഞു. ഇത് ഷർട്ട് ഇടേണ്ട, ഈ നീല ഷർട്ട് ഇട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, സി ഐ ടി ഉണ്ട് നിൽക്കേണ്ടതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം കളർ ഷർട്ട് ഇട്ട് ജോലി ചെയ്തു. ജോലി ചെയ്ത് അപ്പോഴ് തൊട്ട് നമ്മൾ ഈ മെൻ്റലി ഹരാസ് ചെയ്യാൻ തുടങ്ങി. അതായത് തെറി വിളിക്കാൻ തുടങ്ങി. എന്ത് പറഞ്ഞാൽ തെറി വിളിച്ചാൽ ഇങ്ങനെ വരാൻ, നീ വേണമെങ്കിൽ വാ എന്ന് പറഞ്ഞ് എൻ്റെ അറ്റത്ത് തെറി വിളിക്കും. രഞ്ജിത്തിൻ്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു തൊഴിലാളി? എൻ്റെ കൂടെ രണ്ടുപേര് മാറിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ സി ഐ ടി, എൻ്റെ സുഹൃത്ത് സി ഐ ടിയിലും എന്നെ ജോലി ഉണ്ടായിരുന്നു. ആ പുള്ളി പുത്തമ്പലം ബ്രാഞ്ച് മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ഈ വിഷയം തുടങ്ങുന്നത് തൊട്ട് മുന്നെയാണ് പുള്ളി ആ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നത്. അത് സ്വന്തം കാര്യങ്ങളെ രാജിവെക്കുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഈ സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നതും. ഇതെല്ലാം പുള്ളി അതിൽ പ്രതിഷേധിച്ച് എൻ്റെ കൂടെ മാറുകയായിരുന്നു. പിന്നെ ഐ എൻ ടി സി എന്ന ഒരു തൊഴിലാളിയും മാറിയാണ് എ ഐ ടി സി ഉണ്ടാക്കുന്നത്. അപ്പോൾ എ ഐ ടി സി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഇതിലും ക്രൂരമായിട്ട് നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ വീട്ടിലുള്ളവരെ ചേർത്ത് തെറി വിളിക്കാൻ തുടങ്ങി. തെറി വിളിച്ച് സംസാരിക്കുള്ളൂ, ജോലിക്ക് വിളിക്കത്തില്ല. സി ഐ ടിക്കാരെ ഫസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ അവരവിടെ ഫസ്റ്റ് ജോലിക്ക് പോകുന്നു, വേണമെങ്കിൽ വരാൻ പറയുന്നു. അങ്ങനെ സ്ഥിരം പ്രൊവോക്കേഷൻ ആയപ്പോഴത്തേക്കാണ് ഈ 31-ാം തീയതി സെയിം അതുപോലുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇതുപോലെ വിളിച്ചു, തെറി വിളിച്ചു. നമ്മൾ പോയി എന്തിനാണ് ഇങ്ങനെ തെറി വിളിക്കുന്നത് ചോദിച്ചപ്പോൾ വീണ്ടും തെറി വിളിച്ചു. ഇങ്ങനെ പറ്റുള്ളൂ, നിനക്ക് വേണമെങ്കിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളത് അങ്ങനെ പറ്റത്തില്ല എന്നുള്ള രീതി സംസാരിച്ചപ്പോഴത്തേക്ക് സി ഐ ടിൻ്റെ കൺവീനറോട്ട് സംസാരിച്ചു എങ്കിൽ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പുള്ളി പുറത്ത് പോകുന്നുണ്ട്, പുറത്തിറങ്ങി ഫോൺ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് ജോലിയുടെ ഭാഗമായിട്ട് നമ്മളവിടെ നിൽക്കുകയായിരുന്നു. ജോലിയുടെ ഭാഗമായിട്ട് നിന്നു, ഞാൻ പുറത്തിറങ്ങി അപ്പോൾ തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു ജോലി വന്നു. അതിന് പോകാൻ വേണ്ടി നമ്മൾ പുറത്തിറങ്ങി നിന്നപ്പോഴത്തേക്കാണ് ഇവർ കുറച്ച് പേര് വന്ന് അടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കാരണം നമുക്ക് മനസ്സിലായി പെട്ടെന്ന്. എൻ്റെ യൂണിയൻകാരൻ, നീ യൂണിയൻ മാറാറായോ
ഞങ്ങൾക്കെതിരെ നിൽക്കാൻ അഹങ്കാരം കാണിക്കാൻ തുടങ്ങിയാന്ന് ചോദിച്ചിട്ടാണ് അടി തുടങ്ങിയത്. അടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ വളരെ മൃഗീയമായിട്ടാണ് ഉപദ്രവിച്ചത്. ഉപദ്രവിച്ച് എങ്ങനെയാണ് മർദ്ദിച്ചത്? ആ ഫസ്റ്റ് CATUവിൻ്റെ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒരാളാണ്, വിനു എന്ന് പറഞ്ഞ ആളാണ്. ആ ആളാണ് വന്ന് ഫസ്റ്റ് അടിച്ചത്. CATUവിൻ്റെ അവിടുത്തെ കൺവീനർ എന്നെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതോ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചു തെറി വിളിച്ചിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നെ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ ഇവർ ഓടി വന്ന് എൻ്റെ ഷർട്ടിൽ പിടിക്കുന്നു. എൻ്റെ കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നു. മാല വലിച്ച് പൊട്ടിക്കുകയായിരുന്നു. ഫസ്റ്റ് മാല വലിച്ച് പൊട്ടിച്ചു. അത് പണയം വയ്ക്കാൻ വേണ്ടി കഴുത്തിലിട്ടിരിക്കുകയായിരുന്നു. അത് വലിച്ച് പൊട്ടിച്ചു. അത് കിട്ടിയിട്ടില്ല. അത് പുള്ളിയുടെ കയ്യിലുണ്ട്. ആ മാല പൊട്ടി. അത് പുള്ളിയുടെ കയ്യിലുണ്ട്. രണ്ടാമത് എന്നെ ചവിട്ടി താഴെ തള്ളിയിട്ടു. താഴെ തള്ളിയിട്ടിട്ട് രണ്ട് ചവിട്ടി ചവിട്ടി. ഇപ്പോഴും മൂത്രമൊഴിക്കാൻ ഒന്നും പോകാൻ പറ്റാത്ത അത്ര അവസ്ഥയിൽ, അത് ഫുള്ളായിട്ട് ഇതാവത്തില്ല, അങ്ങനത്തെ അവസ്ഥയിലാക്കി. രണ്ടാമത് തറയിടുന്ന എൻ്റെ ഈ സൈഡിൽ ഒരു ചവിട്ട്. ഈ സൈഡിൽ നിങ്ങൾ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ മുഴച്ചാണ് ഇരിക്കുന്നത് മൊത്തത്തിൽ. അങ്ങനെ ഉപദ്രവിച്ചു. തറയിൽ കിടന്ന എൻ്റെ തലയിൽ CATUവിൻ്റെ ബിജു അവിടെ ആക്രി കടയായിരുന്നു. അവിടെ നിന്നൊരു കമ്പി എടുത്തിട്ട് അതാണ് എൻ്റെ തലയിൽ അടിച്ചത്. അടിച്ച് തറയിൽ നിന്ന് വീണ ഞാൻ കൈയെടുത്ത് വെച്ചതും എൻ്റെ കയ്യിൽ കൊണ്ട് റിസ്റ്റിൽ ഇടത് കൈ അതിൽ കൊണ്ടുവരിക. അപ്പോൾ വീണ്ടും ഈ CATU ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയുന്നത് അടിയിടാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എന്നെ അടിച്ച്. അത് വിളിച്ചത് ജാതിപരമായിട്ട് പേരെടുത്ത് പറഞ്ഞ് ജാതി പറഞ്ഞാണ് എന്നെ വിളിച്ചത്. ഞാൻ ഇതിലുള്ളതാണ്, കാസ്റ്റിലുള്ളതാണ്. എന്ന് വിളിച്ച് എൻ്റെ അമ്മയെ ചേർത്ത് ചീത്തയാണ് വിളിച്ചത്. രണ്ടാമത്തേവനെന്ന് പറഞ്ഞാണ് എൻ്റെ കൈ അടിച്ചത് രണ്ടാമത്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇതൊരു പരാതി. എനിക്ക് പറഞ്ഞില്ല ഡിഗ്രി ഫെയിലറാണ് എങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വന്നാൽ വായിക്കാനും എഴുതാനും അറിയാമെന്നുള്ളത്. അപ്പോൾ ഇവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയാം അത് അങ്ങനെയല്ല ഇതാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെപ്പോഴേ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർ വിദ്യാഭ്യാസമുള്ള അഹങ്കാരമാണെന്ന് പറഞ്ഞാൽ നേരത്തെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു. ഇത് CATUവിൻ്റെ കൺവീനറിന് നേരത്തെയുള്ള ഇതാണ് ആണ് വിദ്യാഭ്യാസമുള്ള എൻ്റെ അഹങ്കാരം ഉണ്ട് എന്ന് പറയുന്നത്. വീണ്ടും ഈ അടിക്കുന്നതിനിടയിൽ വീണ്ടും നിനക്ക് വിദ്യാഭ്യാസമുള്ള എൻ്റെ അഹങ്കാരമാണെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും എന്നെ അടിച്ചത്. ഈ കൂടെ നിന്നമാരെല്ലാം കൂടി ബാക്കിയുള്ളതിൽ അടിച്ച് അടിച്ച് എൻ്റെ ഈ കയ്യിൽ അടിച്ചൊടിച്ച് ഈ പുറകിൽ അടിച്ച അടിയിൽ ഈ ഷോൾഡർ പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതൊരു പ്ലാൻ ചെയ്തിട്ടുള്ള അറ്റാക്കാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടി കൊണ്ട് ഫസ്റ്റ് നമ്മൾ ഞാൻ അവിടെ കടന്നു. പിന്നെ ഇവരാണ് എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ ഫസ്റ്റ് ജനറൽ ഹോസ്പിറ്റലാണ് കൊണ്ട്. അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് അടിയാണ്, അവരെല്ലാം എഴുതി വെച്ചെങ്കിലും പറഞ്ഞ് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അവിടെ നിന്നപ്പോഴേ സ്റ്റേഷനിൽ നമുക്ക് ഫോൺ വന്നു, നമ്മളാണ് അടിച്ചതെന്ന് പറഞ്ഞ്. അപ്പം പറഞ്ഞു, സാറേ അങ്ങനെയല്ല കാര്യം, എൻ്റെ ഫ്രണ്ട് ഞാൻ അടിച്ചത്, അവൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അവൻ്റെ കൈ സുഖമില്ല, ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, സ്റ്റേഷനിൽ പറഞ്ഞു, ഇല്ല ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയി എക്സ്റേ എടുത്ത് നോക്കി. ഇതെല്ലാം ഒരുപാട് എക്സ്റേ ഉണ്ടായിരുന്നു, എല്ലാം ഒരുപാട് സ്ഥലത്ത് ഇതിലുണ്ട്. അതെല്ലാം കഴിഞ്ഞ് CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. CT സ്കാൻ എടുത്ത് വന്നപ്പോൾ രാത്രി 10 മണിയായി. അപ്പോൾ അങ്ങനെയാണ് അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് പോയത്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കുന്നത് ഒരു 31 ഞായറാഴ്ച കേസ് കൊടുക്കാൻ വേണ്ടി അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം കേസ് കൊടുത്തു. കേസിൻ്റെ ഇതായിട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ അന്നും ഭീഷണി, അതായത് കേസ് വിഡ്രോ ചെയ്യണം. ഈ ഞാൻ കൊടുത്ത പരാതിയിന്മേൽ ഈ അടി അല്ലാതെ അട്രോസിറ്റി ആക്ടും കൂടി ഉള്ളത് കൊണ്ട് LC സെക്രട്ടറി അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ കാണില്ല. ഇതാണ് പിന്നുള്ള ഭീഷണി. ഈ ഭീഷണി ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഭീഷണി വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും സഹോദരിയും മാത്രമേ ഉള്ളൂ, ഇനി ഞാനാണുള്ളത്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു ജോലി ഉള്ളത് എനിക്കാണ്. അപ്പോൾ കാര്യമായ വരുമാനം ഉള്ളത് എനിക്കാണ്, വേറെ ഇല്ല. അച്ഛൻ മരിച്ചിട്ട് 7 മാസമേ ഉള്ളൂ, നവംബറിൽ മരിച്ചു. ഇപ്പോൾ ഈ ഞാൻ ഇപ്പോൾ 6-7 മാസം ആവുന്നുള്ളൂ. അപ്പോൾ ഈ വീട്ടിൽ ഇപ്പോഴും നമ്മളൊരു ശരിക്കും ഒരു മോശം കാലഘട്ടത്തിലൂടെ തന്നെ കടന്നു പോയിക്കൊണ്ട്, വിഷമ കാലഘട്ടത്തിലൂടെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് വിരോധം ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർ ഒരു സഹാക്കന്മാരെടുത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല, വേറെ പാർട്ടിയിൽ പോയിട്ടില്ല, വേറെ ഒരു പാർട്ടി. നമ്മൾ ഒരേ മുന്നണി ഭാഗമായിട്ടിങ്ങനെ CPI മാത്രമേ നിന്നിട്ടുള്ളൂ. സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്നു പറഞ്ഞാൽ ഒരു റീസൺ എന്താണ് സംഘടനാ വിരുദ്ധത എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിരുദ്ധത വേണ്ടേ? ഇപ്പോൾ വേർഡ് എന്നെ അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് എന്താണ് റീസണൊന്നുമില്ല, അങ്ങനെ ഒരു കാരണം പറയുന്നില്ല. ഇപ്പോൾ ഒരു വേർഡ് വെച്ച് നമുക്കെതിരെ പറയുന്നു, നമ്മളെ പുറത്താക്കുന്നു, ആ പുറത്താക്കലിൻ്റെ പേരിൽ നമ്മളെ ഉപദ്രവിക്കുന്നു, അങ്ങനെയാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ രണ്ടുപേർ വന്നിട്ട് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് ഓടിച്ച് എന്നെ കണ്ട് നിർത്തുന്നു. ഇതെല്ലാം കഴിയും, ഇതെല്ലാം കഴിയും, ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ ഇവിടെ കാണും, ഇവരെല്ലാം പോവും, നീ കാണും, ഇനിയാണ് നീ അനുഭവിക്കാൻ പോണത്, നിന്നെ തീർക്കും. ഇത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഞാനെങ്ങനെയാണ്, ഇത് മൊത്തം പാർട്ടി ഏരിയയാണ്, ഏറ്റവും കൂടുതൽ ഉള്ള ആൾക്കാരാണ് പാർട്ടി ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതിനെ കുറിച്ചാണ് ചിന്ത. കാരണം ഈ ഒരു ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയി കേസ് കോംപ്രമൈസ് ആവുമോ, അല്ലെങ്കിൽ കേസിൻ്റെ വഴിക്ക് പോവോ, നമ്മൾ ജീവനോടെ ഇരിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ളത്.
ജോലി രണ്ടാമത്, ആദ്യം ജീവനല്ലേ. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് രണ്ടേ രണ്ട് പേരേ ഉള്ളൂ, ആ രണ്ടു പേർക്കും വേണ്ടി ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് വേറെ ഉപയോഗമൊന്നുമില്ല. ഇവർ ഈ സി എ ടിയുടെ ഭാഗമായത് നമ്മൾ ഈ പാർട്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സി എ ടിയിൽ ജോലി തന്നത്, ഇല്ല നമ്മൾ ഒരിക്കലും പറയാനില്ല. പക്ഷേ അതിനു വേണ്ടി നമുക്ക് അതിൽ നിന്നിട്ട് ഒരു വരുമാനം മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചോദിക്കും. ജോലി ചോദിച്ചാൽ അല്ല പറ്റത്തില്ലെങ്കിൽ അതിനനുസരിച്ച് പറയണം. അതിന് പകരം നമ്മൾ ഇത് അത് പറ്റിയില്ല നമ്മൾ വേറെ ഇതിൽ പോയി, വേറെ അവർക്ക് എതിരെ പേഴ്സണലായിട്ടോ വേറെ ഇതുമായിട്ടോ വേറെ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ മാറി എന്നുള്ളത് നോക്കുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുമ്പോൾ ഇത് നമ്മളെ നോക്കി വേറെ ആരും വരാൻ പാടില്ല, മാറാൻ പാടില്ല. ഇത് മാറിയവൻ്റെ അവസ്ഥ ഇതാണ്, ഇത് ഈ ഒരു ഇതാണ്. ഇതുവഴി അവർ കൊടുക്കുന്ന മെസ്സേജ് ഇത് തന്നെയാണ്, ബാക്കി ഒരാൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു വിധപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ മൊത്തം ഈ പരിസരത്ത് ഒരു ഒട്ടുമൊക്കെ നമ്മളെ സുഹൃത്തുക്കളും ബന്ധുക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഭയന്നിരിക്കുകയാണ്, ഇവരിങ്ങനെ ചെയ്താൽ നമ്മളെ എന്ത് ചെയ്യും, ആർക്കും ഒന്ന് സഹായിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ഇപ്പോഴും നമ്മൾ നോക്കിയാൽ നിങ്ങളിവിടെ ഇരുന്ന തന്നെ അറിയാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എല്ലാവരും പോകുന്നവരെല്ലാവരും വീടിനകത്തോട്ട് നോക്കി ആയിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ വാതിൽ തുറന്ന് തന്നെയാണ് ഇട്ടേക്കുന്നത്, ആർക്കും വരാൻ വെട്ടിക്കൊല്ല, മൂന്ന് പേരുണ്ട്, ആർക്കും എന്തും ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ ഇത്രയും ചെയ്തിട്ട് പോലും പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. പരാതി കൊടുത്തിട്ടുണ്ട്, പരാതിയുടെ FIR കോപ്പി ഇവിടെ ഇരിപ്പുണ്ട്. പ്രതികൾ എന്ന് പറയുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തോ? ഇല്ല, അറിയില്ല. ഇത്രയും സമയമായിട്ട് എന്താണ് അവർക്കെതിരെ എന്ത് നടപടി എടുത്തെന്ന് അറിയില്ല. പക്ഷെ എനിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. താങ്കൾക്കെതിരെ പരാതി കൊടുത്തു? എനിക്കെതിരെ പറയാം. കാരണം ഇതൊരു പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്നെ അടിച്ച് ആശുപത്രിയിലാക്കിയിട്ട് CIT യൂണിയൻ കൺവീനർ അന്ന് ഫുള്ള് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. 31 രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ 11 കഴിയുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ രാത്രി 10 പുള്ളി വൈകുന്നേരം 5 വരെ ജോലി ചെയ്തു, പിറ്റേ ദിവസവും ജോലി ചെയ്തത്, ഇന്നലെ വരെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് CIT ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി ഞാൻ പുള്ളി ആക്രമിക്കാൻ ശ്രമിച്ചു എന്തോ എന്നുള്ളതാണ് പരാതി തോന്നുന്നു. അങ്ങനെയാണ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്നെ അന്വേഷിച്ച് ആരും വന്നിട്ടില്ലെങ്കിലും അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതാണ്, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്നു, എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നു. എനിക്ക് ഇവിടെ ലേബർ ബോർഡിൽ നിന്ന് പേപ്പർ വന്നിട്ട് എന്നെ പുറത്താക്കി, ഞാൻ തെറി വിളിച്ചു അടിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അടി കിട്ടിയത് തെറി വിളി കേട്ടതോ ആൾ അന്ന് വൈകുന്നേരം വരെയും ജോലി ചെയ്തിട്ടുണ്ട്, പിറ്റേ ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. അവർക്ക് യാതൊരു ഇത് പരാതി, പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടില്ല, ഹോസ്പിറ്റലിൽ ഒരു ഇതില്ല, സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഒന്നുമില്ല. ഒരു വെറുതെ ഒരു ഫോൺ കൊണ്ട് അവരെ ഒരു സംഘടനാ ശേഷി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ വെച്ച് അവരെ നമ്മളെ പുറത്താക്കുന്നു, നമ്മളെ ജീവിതമാർഗ്ഗം അവസാനിപ്പിക്കുന്നു, ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നു. അപ്പോൾ അവർ ഇതൊരു സ്ഥിരം പ്രാക്ടീസാണ്, ആരെ അടിച്ചിരുന്നാലും ആദ്യം ഇവർ കൊണ്ട് കേസ് കൊടുക്കുക. അടി കിട്ടുന്നവൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇന്ന് രാവിലെ എന്നെ അടിക്കുമെന്ന്. അപ്പോൾ അടി കിട്ടി അടിച്ച ഉടനെ ഇവരെ ഒരാളെ കൊണ്ട് അവിടെ കൊണ്ട് കേസ് കൊടുപ്പിക്കുന്നു. ഇവരെ സംഘടനാ ശേഷി എന്ന് പറയുന്ന സ്റ്റേഷനിൽ കൊടുക്കുന്നു, അവരുടെ ആൾക്കാരെ വയ്ക്കുന്നു, അവർ നമുക്കെതിരെ കേസെടുക്കുന്നു. നമ്മൾ തിരിച്ചൊരു കേസുമായിട്ട് അവിടെ എത്തുമ്പോഴാണ് നമുക്കെതിരെ കേസ് ഉണ്ടെന്ന് അറിയുന്നത്. തന്നെ സ്റ്റേഷനാണ് ഫോർത്ത് സ്റ്റേഷനാണ്, അവിടെ എത്തുമ്പോൾ തന്നെയാണ് നമ്മൾ അറിയുന്നത് നമുക്കെതിരെ അവിടെ കേസുണ്ട്. ഉടനെ നമ്മൾ രണ്ടുപേരും വിളിക്കുന്നു, സ്റ്റേഷനിൽ കോംപ്രമൈസ് ചെയ്യുന്നു. കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ ഇതുപോലെ വധഭീഷണിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വധഭീഷണി നെല്ലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രാദേശികമായി നിൽക്കുന്ന നേതാക്കന്മാരുടെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തമായിട്ട് ഒന്നും പറയുന്നില്ല, ഇവിടെ നിൽക്കുന്ന പ്രാദേശികമായി നിൽക്കുന്ന നേതാക്കന്മാരുടെ പ്രശ്നങ്ങളാണ് ഇതല്ല. അവരെ താല്പര്യങ്ങൾ ആരും ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഉപദ്രവിക്കപ്പെടും എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന മെസ്സേജ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പച്ചയായിട്ട് അവർ നമ്മളെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുന്നെങ്കിൽ അവർ എത്രമാത്രം ഇൻഫ്ലുവൻഷ്യലാണ്, എത്രമാത്രം ശക്തമായിട്ടുള്ള ആൾക്കാരാണെന്ന് നോക്കി നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ള ഉറപ്പാണ്. ഇത് നിങ്ങളെൻ്റെ മരണം വഴിയായിട്ട് തന്നെ രേഖപ്പെടുത്തും. ഇന്നല്ല 5 കഴിഞ്ഞാൽ, 1 കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് ഒന്നുകൂടെ ഒന്ന് ടെലികാസ്റ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടത്തുള്ള ഈ പ്രാദേശികമായിട്ടുള്ള 2-3 നേതാക്കന്മാർ അവർ അറിയാതെ നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല. പ്രാദേശികമായിട്ട് ഇവിടെ ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനു, ഏരിയ കമ്മിറ്റി അംഗം കണ്ണൻ, ഇവിടെ പ്രാദേശിക വർക്ക് ചെയ്യേണ്ട മനോജ്, 3 ഇത് അറിവോടെ എന്തും സംഭവിക്കുള്ളൂ. ബാക്കി ആരുടെ ആരും എന്ത് നടന്നാലും ഇവർ 3 അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അതിൻ്റെ ഞാനിപ്പോൾ മാനസികപരമായിട്ട് 2 ഞാൻ മാറിയാലും എനിക്ക് ടെൻഷനുണ്ട്, നിന്നാലും ടെൻഷനുണ്ട്. ആ ഒരു അവസ്ഥയാണ്, വല്ലാത്ത മാനസികപരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മെൻ്റലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല ആൾക്കാരെയും വിട്ട് നമ്മളത് നമുക്ക് തെളിവായിട്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും നമ്മൾ വെൽവിഷസായിട്ട് നിൽക്കുന്നവരെടുത്താലും അവരടുത്ത് വിളിച്ച് പറയുന്നാലും അവർ ഇങ്ങനെ ചെയ്താൽ അവൻ ചെയ്യും എന്ന് പറയുന്ന ഒരിതാണ്. ഇതാണ് മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഇനിയൊന്നുമില്ല, ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ.
ചെയ്യുന്ന ഇവരെ പേടിച്ച് ഞാൻ എനിക്ക് ഇനി നാളെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഈ ചേട്ടൻ മൂന്ന് പേരുണ്ട്, ഒരുമിച്ച് കൊല്ലട്ടെ, മൂന്ന് പേര് ഒരു ഇതാട്ടെ, ഒരു പാക്കേജ് ആട്ടെ, ഒരു ഫാമിലി മൊത്തത്തോടെ തീർക്കട്ടെ, തീർത്തിട്ട് അവരുടെ സൗകര്യം പോലെ അവർ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് ഇനി വേറെ ഒന്നും നോക്കല്ലേ, കേസില്ല വഴക്കില്ല അങ്ങനെ ആ ഒരു ഇതാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ ആക്രമണത്തിന് ശേഷം പിന്നീട് മറ്റെന്തെങ്കിലും ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഭീഷണി ഉണ്ടായി, അതാണ് പറഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഭീഷണിയുടെ സ്വരം തന്നെയാണ്. നമ്മളെ കൊല്ലുമെന്ന് ഞാൻ ഈ കേസോട്ട് മുന്നോട്ട് പോയി എൽ സി സെക്രട്ടറി പേരിൽ കേസെടുത്ത് എൽ സി സെക്രട്ടറി ജയിലിലാവുന്ന ഒരു അവസ്ഥ വന്നാൽ പിന്നെ എനിക്ക് ജീവൻ ഉണ്ടാവൂല, അത് നീ കൺഫേം ആയിട്ട് മനസ്സിൽ വെച്ചോ എന്നാണ് പറയുന്നത്. അതാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ പുറത്ത് നിന്നപ്പോൾ രണ്ടുപേരും ഒന്ന് പറഞ്ഞിട്ട് പോയത്. അത് എനിക്കൊട്ടും പരിചയമില്ല, അവർ റാൻഡമായിട്ട് വരുന്നതെന്ന് ഞാൻ വിചാരിച്ച് ഇവിടെ ഫ്രണ്ടി വന്ന് നിന്നു എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതെല്ലാം കഴിയും, കഴിയുമ്പോൾ പിന്നെ എല്ലാം കഴി ഇത് കേസും എല്ലാം കഴിയും, പിന്നെ നീ അധികം നാളെ ഉണ്ടാവൂല. ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം എനിക്കിവിടെ റോഡിൽ കൂടെ പോകുന്ന ആരാണെന്ന് എന്താണെന്ന് അറിയില്ല. പോകുന്നവർ എന്ത് ചെയ്തിട്ട് പോയിരുന്നാലും നമുക്ക് ഇപ്പോൾ ഇത്രയും വന്നപ്പോഴേ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോഴേ എനിക്ക് ഇതാണ് അവസ്ഥ. മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും സഹോദരികളും, അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എന്താ? പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രതികരണം ഒന്നും എനിക്കറിയില്ല. മെനെ ഞാൻ എന്റെ മൊഴി എടുത്തിട്ട് പോയാണ്. എഫ്ഐആറിൽ ഞാൻ മൊഴി കൊടുത്ത പോലെ ഒന്നുമല്ല വന്നിരിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ എഫ്ഐആർ എവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് എന്നെ വായിച്ചാൽ അറിയാൻ പറ്റും. അല്ലേ, ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അഡ്വക്കേറ്റ് അടിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവർക്ക് ജാമ്യം കിട്ടിപ്പോകുന്നുള്ള വകുപ്പുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. മൊഴി മാറ്റിയാണോ? ആ മൊഴി മാറ്റി എഴുതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ജാതി പേര് വിളിച്ചു എന്നുള്ളത് സത്യമാണ്. ആ സത്യം അവർ അത് എഴുതിയിട്ടുണ്ടെങ്കിലും അത് ആരും കേട്ടതായിട്ടെന്നുള്ള രീതിയിലൊന്നും അവർ എഴുതിയിട്ടില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവർ ഇവിടെ വന്ന് എഴുതിയെടുത്തിട്ട് രണ്ട് പേപ്പറിലായിട്ടാണ് എഴുതിയെടുത്തത്. അത് ഒറ്റ പേപ്പർ ഇങ്ങനെ ഇതായിട്ട് എഴുതുമല്ലോ, കീറെടുക്കാൻ അങ്ങനെ ആ രീതിയാണ്. രണ്ടാമത് അവർ പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു നമ്മൾ കുറച്ചുകൂടെ എക്സ്റ്റൻഷൻ എഴുതാനുണ്ട്, ഹോസ്പിറ്റലിലെ കാര്യമൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇവർ ഒരു സൈഡ് പേപ്പർ കീറിയെടുത്തു, കീറിയെടുത്തിട്ട് രണ്ടാമത് ഒരു പേപ്പറിൽ എഴുതുകയായിരുന്നു. അപ്പോൾ ഈ അറ്റാച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ എഴുതണ്ടേ, ഞാനിത് വായിച്ചു നോക്കിയതാണ്. പക്ഷേ ഈ ഫസ്റ്റത്തെ പേപ്പർ മാറ്റിയാലും ഇല്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റത്തില്ല. എനിക്കിത് അത്ര ബുദ്ധിയില്ല, ആ സമയത്ത് അത്ര ഇതില്ലാത്തതുകൊണ്ട് ഞാനിത് സമ്മതിക്കുകയും ചെയ്തായിരുന്നു. എനിക്ക് ഒരു കോപ്പി തന്നിട്ടുണ്ടെന്നോ അതിൽ എഴുതിയിട്ടാണ്, കാർബൺ കോപ്പി വെച്ചാണ് സാധാരണ എഴുതിയിട്ട് ഒരു കോപ്പി എനിക്ക് തരാനുള്ള, അതും തന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം നമ്മൾ എഴുതി കൊടുത്തതും ഫുള്ള് ഫാബ്രിക്കേറ്റ് ചെയ്ത് വേറെ രീതിയിലായോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം ഇവർ പിടിച്ച് നല്ല ജാമ്യം എടുത്ത് ഇറങ്ങുമായിരിക്കാം. ജാമ്യം എടുത്ത് ഇറങ്ങിയാലും എനിക്കിവിടെ ജീവിക്കണ്ടേ? ഇവരെ ഗുണ്ടായസം കണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ജാതി പേര് വിളിച്ചു എന്ന് പറയപ്പെടുന്ന ആ സമയത്തും സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നോ? സുഹൃത്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂണിയനിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. സ്വാഭാവികമായിട്ട് അവർ എനിക്ക് അനുകൂലമായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ റോഡിലൂടെ റാൻഡമായിട്ട് നട റോഡിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ആ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഇവരെ ഭയന്ന്, കാരണം ഇത് ഒരു വിഷയം ഇല്ലാത്ത കാര്യത്തിന് ഇത്ര മൃഗീയമായിട്ട് ഉപദ്രവിക്കുമ്പോൾ എനിക്ക് അനുകൂലമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുള്ള ഒരു ഭയം ഉണ്ടായിരിക്കാം. ആ ഒരു അവസ്ഥയാണ് അവിടെ യൂണിയൻകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു യൂണിയൻകാരൻ മാത്രമാണ് എന്നെ ഇവരെ അടിക്കുന്നതിൽ പിടിച്ചു മാറ്റാൻ നിന്ന ഒരു യൂണിയൻകാരൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അടി കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അതാണ് ഇത്തരത്തിൽ സംഭവം മുൻപും ഉണ്ടായിട്ടുള്ളതായി അറിയോ? ഇവിടെ മുമ്പ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ആരും ഒന്നോ രണ്ടോ അടി കിട്ടിയാൽ അത് കൊണ്ട് വീട്ടിൽ പോകണം എന്നുള്ള ആ ഒരു ഇതിലാണ്, മൈൻഡ് സെറ്റിലാണ് പോകണം. ആരും പ്രതികരിക്കാൻ തയ്യാറല്ല. ഇപ്പോഴും ഞാനും വേറെ നിവർത്തി കെട്ട് പ്രതികരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ ഒരടി അടിച്ചിട്ട് ഞാനും കൊണ്ടുകൊണ്ട് വീട്ടിൽ വന്നതന്നെ, ആരും അറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടോ ഇത് ചെയ്യണം. പക്ഷേ ഒരു നിസാരപരമായ കാര്യത്തിന് ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്. കാരണം അങ്ങനെ ഒരു അതിനൊരു അങ്ങനെ ഒരു ഇതില്ല. കാരണം ആ ഒരു മെറിറ്റ് ഈ വിഷയത്തിനില്ല. അടിക്കാൻ വേണ്ടി അടിച്ച് ഇത്രയും ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറിറ്റ് ഈ വിഷയത്തിനില്ല. ആ ഒരു കാരണം കൊണ്ട് തികച്ചും ഗുണ്ടായുസം കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പ്രതികരിക്കാനുള്ള ഒരു കാര്യം. ആക്രമണം ആക്രമണം ഈ യൂണിയൻ മാറിയപ്പോഴത്തേക്ക് എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇവന്മാര് ചതുവന്മാരാണ്, എന്തും നമുക്ക് പ്രതീക്ഷിക്കാം, എപ്പോൾ എന്ത് വരുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തൊഴിലിൽ ചോദിച്ചതിനാണ് എൻ്റെ മോനെ ഇത്രയും നിഷ്ഠൂരമായ ഒരു മനുഷ്യനും ചെയ്യാത്ത, എൻ്റെ മോൻ്റെ ശരീരം മൊത്തം ഇടിയാണ്, ആ ഷർട്ട് കൂടെ കിടപ്പുണ്ട്, അത് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ പോലീസിനെയും കാണിച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാർട്ടി വളർത്തിയതല്ലാതെ ഞങ്ങൾ പാർട്ടിക്ക് അഗേൻസ്റ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇന്നും അവർക്ക് എന്നെ അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പം എന്തോ വ്യക്തി വൈര ഇത് സംസാരിക്കല്ലേ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരെന്തോ അവരെങ്ങനെ കാശുണ്ടാക്കിയാതെ അവർ ജീവിക്കുന്ന അതൊക്കെ അവരെ കാര്യങ്ങൾ, നമുക്ക് ഇതുമായിട്ട് ഒരു ഇതുമില്ല. നമുക്ക് അന്നന്ന് നമ്മളെ ജീവിതം മുന്നോട്ട് പോകാം. എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ 5.5 വർഷം ഇവിടെ കിടന്നു, ഇപ്പം 7 മാസമായി മരിച്ചത്.
എൻ്റെ മോൻ്റെ ഏക വരുമാനമാണ് ഇതിനകത്ത് നിന്ന്. അവർ ജോലിയിലിരുന്ന് അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവ ഇവിടെ വന്നത്. കൂടെ നിന്ന് ഈ കൊച്ചിൻ്റെ നിഷ്ഠുരായിട്ട് അവനെയും കൂടെ കൂടെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ആ രണ്ട് പിഞ്ച് കുട്ടികളാണ്, ഒരു ഭാര്യയും അത് കുടുംബമായിട്ട് ജീവിക്കണം. അപ്പം ഇങ്ങനെ ഓരോരുത്തരെയും ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുമ്പോഴത്തേക്ക് അടുത്തുള്ള മറ്റ് ആൾക്കാർ ഭയന്ന് ബാക്കിലോട്ട് പോവും. അവരൊന്നും ഒന്നും പ്രതികരിക്കില്ല. അതാണ് അവർ അവരുടെ ലക്ഷ്യം. പക്ഷേ ഇത്രയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്ത് പറഞ്ഞിരുന്നാലും അന്ന് പെറ്റമ്മ അവിടെ മദേഴ്സ് ഡേ ഒക്കെ നടത്തുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എടുത്ത വായിലെ വിളിക്കുന്നത് അമ്മയെ ചേർത്തിട്ടാണ് പറയുന്നത്. ഒരു ചെറുപ്പക്കാരന് എത്ര എന്ന് പറഞ്ഞ് സഹിക്കാൻ പറ്റും? അതാണ് ഇവിടെ സംഭവിച്ചത്. ഒരു തൊഴിൽ ചോദിച്ചതാണ് തൊഴിൽ. അത് എല്ലാവർക്കും വേണ്ടിയാണ്. ഈ പയ്യൻ്റെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയല്ല ചോദിച്ചത്. 14 പേരെ അവിടെ യൂണിയനിലുണ്ടെങ്കിൽ 14 പേർക്കുമാണ് ഈ കൂലി ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത യൂണിയൻകാരാണ് യൂണിയൻ്റെ ലീഡറായിട്ട് നിൽക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള അവനാണ്. അപ്പം മനസ്സിലാക്കണം, നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി അതിന് മുന്നോട്ട് പോകണം. പാർട്ടി നേതാക്കന്മാർ ചെയ്യേണ്ടത് ഇതൊന്നും ചെയ്യാതെ വന്ന് പെട്ടെന്നൊരു ഒരു പ്രകോപനവും ഇല്ലാതെ തൊഴിൽ ചെയ്യാൻ പോയ കൊച്ചിനെ വഴിയിൽ അടിച്ച് ഇത് ദേഹം മൊത്ത ഇടിയാണ്. പ്രതിഭാഗത്ത് ഈ CPM അതായത് പാർട്ടിക്കാർ തന്നെയാണ് ഉള്ളത്. എൻ്റെ മോന് മറ്റൊരു ശത്രുക്കളും ഞങ്ങൾക്കില്ല. ഈ നാട്ടിലിറങ്ങി അന്വേഷിച്ചാൽ അവർ പറഞ്ഞു തരും. ഞങ്ങളെ കുടുംബത്തിന്, ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ മക എൻ്റെ രണ്ട് മക്കൾ അടങ്ങുന്ന കുടുംബത്തിന് ഒരു ശത്രുവില്ല. ഈ പാർട്ടിക്കാർ മാത്രമാണ്. പാർട്ടിക്കാർ തന്നെയാണ് പ്രതിഭാഗത്തുള്ളത്. അപ്പോൾ പിന്നെ ഈ പോലീസ് നിയമ നടപടി എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? പോലീസിന് ഞങ്ങൾ നിയമപരമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് നടപടി? അറസ്റ്റ് ചെയ്താൽ അതെന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാരണം അവരിപ്പോൾ പറയുന്നത് ഒത്തുതീർപ്പ് ആക്കണം, അവർ കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവർ അവരുടെ യഥാർത്ഥ സ്റ്റേറ്റ്മെൻറ്റൊന്നും അവർ കൊടുക്കാതെയാണ് വെച്ചിരിക്കുന്നത്. ഇന്നലെ ഇവരുടെ മൊഴി കിട്ടിയതിന് ശേഷമാണ് അവർ ഇത് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇത് നീതി കിട്ടുമോ ഇല്ലയോ എന്നല്ല, നമ്മളെ കൂടെ ഉള്ളത് നിങ്ങൾ ജനങ്ങളാണ്. ജനങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർ ഇതിന് മുന്നോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞങ്ങൾക്ക് വന്ന അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാവരുത്. ഇനിയുള്ള കാലത്ത് ഇനിയുള്ള ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഉണ്ടാവരുതെന്ന് കരുതിയാണ് ഞങ്ങളിത് ഇത്രയും ഈ പ്രതികരിക്കാനുണ്ടായ കാരണം.